കാര്യങ്ങളെല്ലാം കൈവിടുകയാണ്. ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നാകെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് അധിനിവേശം കൊടുമ്പിരി കൊള്ളുമ്പോൾ നാം എവിടെയും കാണുന്നത്. തുർക്കിയിലടക്കം തങ്ങളുടെ പൗരന്മാരെ ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ലോകത്ത് വെറുക്കപ്പെട്ട ജനവിഭാഗമായാണ് സയനിസ്റ്റുകളെ ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത്. യുദ്ധത്തിനും ഒരു മാന്യതയുണ്ട്. ആ മാന്യത പാടെ ലംഘിക്കുന്ന സമീപനം ഇസ്രയേൽ തുടരുന്നത് പക്ഷേ ലോകസമൂഹം അംഗീകരിക്കില്ലെന്ന വ്യക്തമായ സന്ദേശം ഇപ്പോൾ ലോകമാകെ പടർന്നിരിക്കുകയാണ്. ഗാസയിൽ പലായനത്തോടൊപ്പം പ്രതിഷേധവും പുകഞ്ഞിട്ടുണ്ട്. അത് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ അതോറിറ്റിയുടെ അധിപന്മാർക്കെതിരെ പോലും ജനം രോഷത്തോടെ തിരിഞ്ഞിരിക്കുകയാണ്. ഹമാസിനെ പോലെ ഹിസ്ബുള്ളയും ശക്തമായ പ്രതിരോധം തുടരുകയാണ്. ഏത് നിമിഷവും ഇസ്രയേൽ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന ഭീതി ആ രാജ്യത്തിനുമേൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. തലസ്ഥാനമായ ടെല്ലവീവിൽ കഴിഞ്ഞ ദിവസം അപായ സൂചനയുടെ സൈറൺ മുഴങ്ങിയതോടെ MPമാർ ഉൾപ്പെടെയുള്ളവരെ ബങ്കറുകളിൽ ഒളിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇസ്രയേലിന് കൈവന്നിരിക്കുന്നത്. അവിടുത്തെ ജനപ്രതിനിധികൾക്കൊക്കെ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയത്. ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രയേലിൽ കാട്ടുതീ പോലെ രാഷ്ട്രീയമായ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഹമാസ് ആക്രമണ സൂചന കാര്യമായി എടുത്തില്ലെന്നും നെതന്യാഹു മടിയനും അഹങ്കാരിയുമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതോടെ രാഷ്ട്രീയമായി നെതന്യാഹു ഇസ്രയേലിൽ കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ നെതന്യാഹു രാജിവെക്കുകയാണെങ്കിൽ ക്രൂരമായ യുദ്ധ കുറ്റം കൊണ്ട് അറിയപ്പെടുന്ന ഒരാളായി അദ്ദേഹം മാറുകയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥിതിയുടെയും മുൻപിലേക്ക് അദ്ദേഹം വരികയും ചെയ്യും എന്നുള്ളതും സംശയമില്ലാതെ പറയപ്പെടുന്ന കാര്യമാണ്. ക്രൂരമായ കൊന്നെടുക്കലിനെതിരെ ഇസ്രയേലി പൗരന്മാർ വരെ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതും ലോകസമൂഹം ഇസ്രയേൽ ക്രൂരതയെ എതിർത്ത് രംഗത്ത് വരുന്നതും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടികൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടെ അറബ് ലീഗിൻ്റെയും അറബ് രാഷ്ട്രങ്ങളുടെയും പിന്തുണ തേടി അറബ് രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം ഫലം കാണാതെ പോയതും ഇസ്രയേലിന് തിരിച്ചടിയായി. ഇപ്പോൾ രണ്ടാമതും ആന്റണി ബ്ലിങ്കൻ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുവാനുള്ള പദ്ധതിയിലാണ്. അദ്ദേഹം ഇപ്പോൾ ഇസ്രയേലിനുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് സാക്ഷാൽ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്നെ ഇസ്രയേൽ സന്ദർശനം. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അമേരിക്കയിൽ 1 കോടിയോളം വരുന്ന ജൂത സമൂഹത്തിന്റെ വോട്ടുകൾ ഉറപ്പിക്കുക എന്നതാണ് ബൈഡന്റെ മനസ്സിലിരിപ്പ്. അതിനാണ് 2 പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും യുദ്ധസാമഗ്രികളും ഇസ്രയേലിലേക്ക് അമേരിക്ക അയച്ചത്. ഇതിനെല്ലാം പുറമെ 2000 അമേരിക്കൻ പട്ടാളക്കാരെയും അമേരിക്ക ഉടനെ തന്നെ ഇസ്രയേലിലേക്ക് അയക്കുന്നുണ്ട്. അതേസമയം ഇന്ന് അമ്മാനിൽ വെച്ച് ഈജിപ്ത്, ജോർദാൻ, ഫലസ്തീൻ എന്നീ രാഷ്ട്രങ്ങളുമായി ബൈഡൻ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ആശുപത്രി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഈ 3 രാജ്യങ്ങളും ബൈഡനുമായുള്ള കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചതുപോലും ഒരു തുറന്ന പോരിലേക്ക് അറബ് സമൂഹം നീങ്ങുമെന്ന സൂചന കൂടി നൽകുന്നതാണ്. സാധാരണയായി അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെടുകയും ഗസക്ക് സഹായം നൽകുകയുമാണ് പതിവ് രീതി. ഈ സഹായഹസ്തം പ്രഖ്യാപിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ഗാസയിൽ കഷ്ടപ്പെടുന്നത് തങ്ങളുടെ സഹോദരങ്ങളാണ്, അവരെ അറബ് സമൂഹം സഹായിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ രാജ്യങ്ങളിൽ മുല്ലപ്പൂ വസന്തങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. എന്നാൽ ഇത്തവണ അത് മതിയാകില്ല എന്നും ഉറപ്പ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെതിരെ ഏതെങ്കിലും രാജ്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അവരെ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇത്തരം രാജ്യങ്ങൾ പിന്തുണക്കേണ്ടി വരും എന്നതാണ് പുതിയ സാഹചര്യത്തിലൂടെ വിലയിരുത്താൻ കഴിയുന്നത്. ഇറാൻ ഒരു തുടക്കം അതിന് കുറിച്ചാൽ മറ്റു രാജ്യങ്ങൾക്കും അതിൽ നിർബന്ധിതമായി പങ്കാളികളാകേണ്ടി വരുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഗാസ വിഷയവും ചർച്ച ചെയ്യുകയും പരസ്യമായി പ്രസ്താവന ഇറക്കുകയും ചെയ്താൽ കളിയുടെ ഗതി മാറും. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ബ്രസീലും റഷ്യയും UAEയും പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചർച്ചകൾ നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും. ഇതിനിടെ ഇറാന്റെ നീക്കങ്ങളെ ലോകം അതീവ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയുമാണ്. യുദ്ധം തുടർന്നാൽ അതിവിടം കൊണ്ട് തീരില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ വന്നാൽ ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെയുള്ള ലോക ജനതയുടെ പ്രതിഷേധം മറയാക്കി ഇസ്രയേലിനെതിരായ ഒരു നീക്കം ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പൂർണ്ണ പിന്തുണയും പരിശീലനവും ലഭിച്ച ഹിസ്ബുള്ള അതിന് മുതിർന്നേക്കും. തീവ്ര പരിശീലനങ്ങൾ ലഭിച്ച ഹിസ്ബുള്ളയുടെ പോരാളികൾ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇസ്രയേലിൽ ഇപ്പോൾ കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്.
മിക്ക സ്ഥലങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇസ്രയേലിന്റെ കരയുദ്ധത്തിന് തയ്യാറായ യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും തയ്യാറാക്കി നിർത്തിയ ഗാസയുടെ അതിർത്തി പ്രദേശത്തുൾപ്പെടെ ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരു കരയുദ്ധത്തിന് ഇസ്രയേൽ മുതിർന്നേക്കില്ല. നേരത്തെ പ്രഖ്യാപിച്ച കരയുദ്ധം അതുകൊണ്ട് തന്നെ ഇനിയും നീളുവാനുമുള്ള സാധ്യതയുമുണ്ട്. മൊത്തത്തിൽ ഇസ്രയേലിന്റെ ഈ സമയം ശരിയായിട്ടില്ല എന്ന് തന്നെ പറയാം. സാഹചര്യം അവർക്ക് അനുകൂലമല്ല. കേവലം ഗസക്കാരെയും കുറെ കെട്ടിടങ്ങളെയും ബോംബിട്ട് തകർക്കുകയും കൊല്ലുകയും ചെന്നതോടെ ലോകസമൂഹത്തിന്റെ വെറുപ്പിന് മാത്രമാണ് ഇസ്രയേൽ ഇപ്പോൾ പാത്രമാകുന്നത്. ഈ സ്ഥിതി അധികം തുടരാനും കഴിയില്ല. അങ്ങനെ വന്നാൽ ഏത് നിമിഷവും തിരിച്ചടികൾ പ്രതീക്ഷിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേൽ ഈ യുദ്ധത്തിൽ പരിക്ക് ചോദിച്ചു വാങ്ങുമെന്ന്.